റസൂൽ അല്ലാഹി തങ്ങൾ പറഞ്ഞു, എനിക്ക് നാളെ നാളെ പരലോകത്ത് വെച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഞ്ച് വിഭാഗം ആൾക്കാരെ അടുത്ത് വിളിക്കും. അഞ്ച് വിഭാഗം ആൾക്കാരെ പ്രവാചകൻ തന്റെ താരത്തേക്ക് വിളിച്ചിട്ട് സ്വർഗത്തിൽ പോകുമ്പോ അവരെയും കൂടെ കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അഞ്ച് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും എന്നെയും നിങ്ങളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പോകാം, മുത്തു നബിയുടെ കൂടെ കടന്നു പോകാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാൽ അത് തിരിയൂല. ഇന്ന് നമ്മളിത് പറയുമ്പോ പലർക്കും തിരിയൂല. എങ്കിലും നീ ചിന്തിച്ചു നോക്കി, ഏത് ദിവസമാണ് എവിടെ വെച്ചാണ് മുത്തുനബി നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ എപ്പോൾ എവിടെ വെച്ചാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉച്ച സമയത്ത് ഇവിടെ ഇരുന്നിട്ട് സൂര്യന്റെ ചൂട് നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എങ്കിൽ സൂര്യൻ ഏകദേശം 15 ലക്ഷത്തോളം കിലോമീറ്ററുകളിൽ മുകളിലാണ് പടച്ചതപ്പിന്റെ സൂര്യൻ നിൽക്കുന്നത്. ഈ സൂര്യന്റെ ചൂട് പോലും നമുക്ക് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഈ സൂര്യനിന്റെ തലയുടെ ഒരു ചാണ് മുകളിലാണ് നിൽക്കുന്നത്. ഇതുപോലെ ഒരു മനുഷ്യനും വസ്ത്രം ധരിച്ചിട്ടില്ല, ഒരാളും ചെരുപ്പിട്ടിട്ടില്ല. ഇതുപോലെ പടച്ചവനെ മണ്ണിന്റെ മുകളിലല്ല നിൽക്കുന്നത്, ചെമ്പിന്റെ തറയിലാണ്. ചെമ്പിന്റെ തറയിൽ എല്ലാവരും ഇങ്ങനെ ഉടുതുണിയില്ലാതെ ഔറത്തുമറയ്ക്കാതെ നഗ്നരായിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും നിൽക്കുമ്പോ തലയുടെ മുകളിൽ ഒരു ചാണ് മുകളിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, വീട്ടിൽ ചോറ് വെക്കുന്നത് ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. ആ ചോറിങ്ങനെ പാത്രത്തിന്റെ അകത്ത് കിടന്ന് തിളച്ചു മറിയുമല്ലോ. റസൂലുള്ള പറയുകയാ, നമ്മുടെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് ഈ തലച്ചോറിങ്ങനെ തിളയ്ക്കുകയാണ്. ഈ തലച്ചോറിങ്ങനെ തിളച്ചു മറിയുകയാണ്. ആ ഭയാനകമായ ദിവസം നിന്റെ വാപ്പ നിന്റെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നു പോയാലും, നൊന്ത് പ്രസവിച്ച മാതാവ് നിന്നെ കണ്ടാലും, പടച്ചവനെ യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വാഹിബതിഹി വ ബനീ, ഒരാളും നിന്റെ കണ്ട പരിചയം പോലും കാണിക്കാത്ത ദിവസം ജനങ്ങൾ നിലവിളിക്കുകയാണ്, യാ വൈലത്താ യാ ഹസ്റതാ. ജനങ്ങൾ കിടന്ന് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ പടച്ചു റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹമുണ്ടോ? ആ ചെറുപ്പക്കാരനോട് അല്ലാണ്ട് റസൂൽ പറഞ്ഞു, സ്വർഗം വേണോ റബിയ, നാളെ സ്വർഗത്തിൽ പോകുമ്പോ ഞാൻ എന്റെ കൂടെ നിങ്ങളെയും കൊണ്ടുപോകാം. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അഞ്ച് നല്ല കാര്യങ്ങളെ പറഞ്ഞു തരികയാണ്. ഈ പറയുന്ന അഞ്ച് നല്ല കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിലുണ്ടോ? എങ്കിൽ നമ്മൾ നാളെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്താണെന്ന് അപരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അഞ്ച് നന്മകൾ ഞാൻ പറയാം. അഞ്ചു ഇല്ല, എനിക്കൊരു സമയമുണ്ട്, 2:30 ട്രെയിനിൽ എനിക്ക് തിരിച്ചു പോകണം. കാഞ്ഞങ്ങാട് നിന്നാണ്, ഇവിടെ നിന്ന് 1:30 നിർത്തിയ ഇൻഷാല്ലാ എന്തെങ്കിലും ഒരു വെള്ളമെങ്കിലും കുടിച്ചിട്ട് ട്രെയിനിൽ കയറാം. അതുകൊണ്ട് ഇൻഷാല്ലാ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ എന്താ പഠിച്ചൂടെ? ഒന്നാമത്തെ കാര്യം, എല്ലാരും വിചാരിക്കും പിരിവ് തുടങ്ങാൻ പോവാ, പിരിവൊന്നല്ലോ, എനിക്കെന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒന്നാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫൈനി അല ഫൈൻ, അവിടെ മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഫഅനി അല നഫ്സിക ബി കസ്റത്തി സുജൂദ്. ഒന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഅത്ത് ബിനു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു, നീ സുജൂദുകൾ അധികരിപ്പിക്കുക. നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗം അഞ്ചു നേരം ഇവിടുത്തെ പള്ളിയിൽ നിന്ന് വിളിക്കും അദിൻ സാഹിബ്, ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ. അഞ്ചു വക്കത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആരാണോ അഞ്ചു വക്കത്ത് നമസ്കരിക്കുന്നത് അവൻ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഞ്ചു വഖത്ത് നിസ്കരിക്കുന്നവർ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ. ഇപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്റെ പൊന്നാര ഉസ്താദ് പള്ളിയിൽ പോയാലും നിസ്കാരം, വയലിന് പോയാലും ഉസ്താദ്, ഇപ്പം ഉറൂസിന് വന്നാലും നിസ്കാരം, എവിടെയും നിസ്കാരത്തെ കുറിച്ച് വയല്, പിന്നെ എന്തിനെ കുറിച്ച് പറയണം, ഖബറിനെ കുറിച്ച് പറയണം. എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോ ആ വഫാത്തിന്റെ വേളയിൽ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോഴും മുത്തുനബി പറഞ്ഞത് നിസ്കാരത്തെ കുറിച്ചാ, ഹജ്ജിന് പോകുന്നതിനെ കുറിച്ചല്ല, മുത്തുനബി നിസ്കാരത്തെ കുറിച്ചാ പറഞ്ഞത്. പക്ഷെ നമുക്ക് ഇന്ന് നിസ്കാരം, ഇന്നത്തെ തലമുറ നിസ്കരിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്നാ സംഭവിക്കാനായില്ലേ, എന്നെ സംഭവിക്കാൻ, ആഴ്ചയിൽ വെള്ളിയാഴ്ച മാത്രം പോകണം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്തിനാ അഞ്ചു പക്കത്തൊക്കെ പോകുന്ന, വല്ലപ്പോഴും ഒന്ന് പള്ളിയിൽ പോകണം. അതന്നെ നിസ്കരിച്ചില്ലെങ്കിൽ ഒരു തെറ്റുമില്ല എന്ന ഇന്നത്തെ സമൂഹം കാണുന്നത്, റോഡിൽ ഇരുന്നാ പോലും കേറത്തില്ല, അതിനർത്ഥം എന്താ, ഇപ്പൊ നിസ്കരിച്ചിട്ട് എന്നാ കിട്ടാനാ അല്ലേ, അതിന്റെ ഗൗരവം നമുക്ക് അറിയില്ല. എന്നാ മദീനത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ഷരീഫിന്റെ ചാരത്തൊരു സഹാബി കിടക്കുന്നുണ്ട്, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ചോദിക്കുമല്ലോ ഉസ്താദെ, 27 കോടി മുസ്ലിമീങ്ങൾ ഇന്ത്യയിലുണ്ട്, എല്ലാരും ദുആ ചെയ്തു, അല്ലാ നോമ്പ് പിടിച്ചു, തറാവി എന്ന തസ്ബീഹ് നിസ്കരിച്ചു, ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ദുആ ചെയ്തു, കോടതിയുടെ കണ്ണ് തുറക്കാൻ, എന്തേ തുറക്കാനെ, എന്തേ അല്ലാ നമ്മളെ സഹായിക്കാത്ത, എന്തുകൊണ്ട് നമ്മളെ സഹായിക്കുന്നില്ല? നിങ്ങൾ ആലോചിക്കുക സഹോദര, ബദരീങ്ങൾ 313 പേര്, ആ ബദരീങ്ങൾ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോയപ്പോ അല്ലാനോട് ദുആ ചെയ്തിട്ട് പോയി, പടച്ച റബ്ബിന്റെ സഹായം കിട്ടി. പക്ഷെ നമ്മളൊക്കെ അല്ലാനോട് ദുആ ചെയ്തിട്ട് പടച്ച റബ്ബിന്റെ സഹായം കിട്ടുന്നില്ല, എന്തുകൊണ്ട്? അവിടെ ഞാൻ പറയണേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കാരണമില്ലാതെ അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു വഖത്ത് നമസ്കാരം കളയാക്കിയാൽ അവൻ കാഫിറായി പോകുമെന്ന് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു വഖത്ത്, അതാണ് ഗൗരവം, ഒരു വഖത്ത് നിസ്കാരം അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും കളയാക്കി, കാരണമില്ലാതെ ഒരു വക്കത്ത് നിസ്കാരം മുടക്കി കഴിഞ്ഞാൽ അവൻ കാഫിറായി പോകുമെന്ന് ഉമറതങ്ങൾ പറയുമ്പോ, ഈ 27 കോടിയിൽ എത്ര കാണും നിങ്ങൾ കൂട്ടി നോക്കി, ഈ 27 കോടി മുസ്ലിമീങ്ങളിൽ എത്ര മുസ്ലിമീങ്ങൾ കാണുമെന്ന് ആദ്യം നിങ്ങൾ ചിന്തിക്കുക. നിസ്കാരത്തിന്റെ ഗൗരവം അതാ, നമ്മൾ മനസ്സിലാക്കണില്ല. നമുക്ക് എന്തെങ്കിലും ജോലിക്ക് പോയാൽ നിസ്കരിക്കണ്ട, ഉറങ്ങിപ്പോയാൽ നിസ്കരി, അങ്ങോട്ട് ഓരോ കാരണങ്ങളാണ് നിസ്കരിക്കാതിരിക്കാനുള്ള കാരണം. എന്റെ പ്രിയപ്പെട്ടവർ, അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ കളിയല്ല സഹോദര, ഒറ്റ വക്കത്ത് മതി സ്വർഗത്തിൽ പോകാൻ, ഒരേ ഒരു വക്കത്ത് നിസ്കാരം മതി, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗത്തിൽ പോണ ഇന്നത്തെ ഒറ്റ ളുഹർ മതി, പക്ഷെ അത് നിസ്കാരം നിസ്കാരമാകണം. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് കഴിഞ്ഞു, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്ന് അവസാനമായി ദുആ ചെയ്തു, അല്ലാഹുവേ പടച്ചവനെ എനിക്ക് ഷഹീദാകണം തമ്പുരാനെ, എനിക്ക് ഷഹീദാകണം തമ്പുരാനെ, വ മൗത്തൻ ഫീ ബലദി നബിയക മുത്തി നബിയുടെ നാട്ടിൽ കിടന്ന് എനിക്ക് ഷഹീദാകണം തമ്പുരാനെ. സഹാബത്തി ദുആ കേട്ട് അത്ഭുതപ്പെട്ടു പോയി, എന്താപ്പൊ ഇങ്ങനെ ദുആ ചെയ്യാം, കാരണം ഇത് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാ. ഉമറ തങ്ങളുടെ മക്കത്ത് വന്നു, അവസാനം വെള്ളിയാഴ്ച പള്ളിയിൽ കയറി ഖുതുബ പ്രഭാഷണം നടത്തി, എന്നിട്ട് അവിടെ നൂസിക്കുമ്പി തഖവല്ലാ തഖവ കൊണ്ട് വസീയത്ത് ചെയ്തിട്ട് തന്റെ സമൂഹത്തോട് പറഞ്ഞു, എന്റെ മരണം അടുത്തു ഞാൻ പോവാ. എന്റെ പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ സുബഹി നമസ്കരിക്കാൻ ഉമർ തങ്ങൾ പള്ളിയിലേക്ക് കടന്നു വന്നു, അവിടെ നിക്കാമത്ത് കൊടുത്തു, പള്ളിയിൽ ഇമാമായിട്ടായിട്ട് കയറി നിന്ന് നമസ്കാരം തുടങ്ങി, സൂറത്തു യൂസുഫ് സുബഹിക്ക് ഓതുക, നമ്മളെ പോലെ ചെറിയ സൂറത്തല്ല, നമ്മൾ കുലുഹല്ല ഓതന, സൂറത്ത് യൂസഫ് ഓതിക്കിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ നമസ്കരിക്കുന്നു, 100 കണക്കിന് സ്വഹാബത്ത് പുറകിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ പള്ളിയിൽ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അബൂ ലുലു ആകുന്നു പറയുന്ന മജൂസിയായ ഒരു മനുഷ്യൻ പള്ളിക്കകത്ത് കയറി വന്നിട്ട് ഇമാമിന്റെ അടിവയറ്റിലേക്ക് കത്തി അങ്ങ് കുത്തിക്കേറ്റി, ഇമാമിനെ കുത്തി മലർത്തി, ഇറങ്ങി പോകുന്ന സമയത്ത് അവിടെ നിന്ന് 7 വരുന്ന സ്വഹാബത്ത് കുത്തുകൊണ്ട് മരണപ്പെട്ടു എന്ന് ചരിത്രം പറയുകയാണ്. ഏകദേശം 7 വരുന്ന സ്വഹാബികൾ കുത്തുകൊണ്ട് രക്തത്തിൽ കിടന്ന് പള്ളിക്കകത്ത് കിടന്ന് മരണവപ്രാളത്തിൽ പിടയുകയാ, ഇമാമ് തന്റെ കണ്ണിന്റെ മുന്നിൽ കുത്തുകൊണ്ട് നിൽക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഒരൊറ്റ സഹാബി പോലും കെട്ടിയ കൈ പോലും അഴിച്ചില്ല, ഒരാളും ഇറങ്ങി ഓടിയില്ല, ഒരാളും വിളിച്ചു കൂവിയില്ല. ആ കെട്ടിയ കൈ എല്ലാ സഹാബികളും അതുപോലെ തന്നെ വെച്ചിരിക്കുകയാ. കാരണം അവര് നിൽക്കുന്നത് അല്ലാഹുടെ മുന്നിലാണ്, നമ്മളെ പോലെയല്ല അവരെ നിൽക്കുന്നത്, പടച്ച റബ്ബിന്റെ മുന്നിലാണ്. ഈ പ്രപഞ്ചം മുഴുവൻ മടക്കി ഭരിക്കുന്ന രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ അല്ലാഹുവിന്റെ മുന്നിലാണ്.
അവര് കൈകെട്ടിയിട്ട് അല്ലാഹുവിനോട് ചെയ്ത കരാറെന്താണ്? എല്ലാവരും അല്ലാഹുവിനോട് നമസ്കരിക്കാൻ കൈകെട്ടിയിട്ട് എന്ന കരാറ് ചെയ്യുന്നുണ്ടോ? പറഞ്ഞതല്ല എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ചലനവും എന്റെ പ്രവർത്തനവും സർവസം നിരക്കാട് തമ്പുരാറും വലിയ ഭംഗിയാണ് തമ്പുരാറുനെക്കാളും വലിയ ഭംഗിയാണ് തമ്പുരാറു പറഞ്ഞിട്ടാണ് അവര് കൈകെട്ടിയത്. ഒരാളും മുടിയില്ല, ഒരാളും നിലവിളിച്ചില്ല, ഒരാളും കെട്ടിയ കൈപോട് പിടിച്ചില്ല. തന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് മരണപത്രാവളത്തിലെ പിടയുകയാണ്. നിങ്ങൾക്ക് നമസ്കരിക്കാൻ കഴിയാതെ വന്നു. അവർ നിങ്ങളെ വിളിച്ചു പറഞ്ഞു, അള്ളാഹുവിനെ സൂചന കൊടുക്കുമ്പോൾ പ്രകമ്പനിരുന്ന സഹാബത്തിന്റെ ഇടയിൽ നിന്ന് മഹാനായ അബ്ദുറഹ്മാനിബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടെ മുന്നിലേക്ക് കയറുകയാണ്. നിങ്ങളുടെ കാലിന്റെ ചുവട്ടിലൂടെ നിങ്ങളെ പിടന താടരക്തത്തിൽ കിടന്ന് പൊളിച്ച മരണപത്രാളത്തിൽ പിടയുകയാണ്. ആരാണ് കിടക്കുന്നത്? ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാണ് ശ്രീ അബ്ദുറഹ്മാനിബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. ഒരു പരിഗണനയും കൊടുത്തില്ല. അവിടെ നിന്നുകൊണ്ട് കൈകെട്ടിയിട്ട് പ്രസാരം തുടരുകയാണ്. അല്ലാഹുവേ, ഉമർ നിങ്ങളെ പിടഞ്ഞു കിടന്നു, അവിടെ നിന്ന് നമസ്കാരം ചെയ്യുന്നു. എല്ലാവരും കൂടെ ഉമർ നിങ്ങളുടെ ചാരച്ച കടന്നു വന്നു. എല്ലാവരും ഉമർ നിങ്ങളെ വിളിക്കുകയാണ്. മരണപത്രാളത്തിൽ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ഉമർ നിങ്ങളെ മിണ്ടുന്നില്ല. എല്ലാവരും ഒരുപാട് വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. അവസാനമല്ല, പള്ളിക്ക് വെച്ച് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഉമർ നിങ്ങളുടെ പതിനാറ് മകനുണ്ടല്ലോ. പള്ളി നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരുത്ത കത്തി കൊണ്ടുവന്നിട്ട് പള്ളിയിലെ ഇമാമിനെ കുത്തി മലർത്തി. ഇറങ്ങി പോകുന്ന വഴിയിൽ ഒന്നാമത്തെ സഫി നിന്ന ഏഴോളം വരുന്ന സ്വഹാബത്ത് അവരെയും കുത്തി മലർത്തിയിട്ടാ ഇറങ്ങിപ്പോയ. ഈ എട്ട് പേര് മരണപപ്രാളത്തിൽ പിടഞ്ഞപ്പോഴും ആരും ഓടിയതുമില്ല, നിലവിളിച്ചതുമില്ല, പിടിക്കാൻ പോയതുമില്ല. ആ കെട്ടിയ കൈ അങ്ങനെ തന്നെ. നമ്മളൊക്കെ നിസ്കരിക്കുമ്പോ ഒരു പാമ്പ് വരുന്നത് പറഞ്ഞു നോക്കണം, ഒരു പടക്കം പൊട്ടിച്ചു നോക്കണം പള്ളിക്കകത്ത്. അപ്പൊ അറിയാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മരതങ്ങൾ ബോധമില്ലാതെ കിടക്ക, എല്ലാരും അടുത്ത് ചെന്നിട്ട് വിളിക്ക, ഉമ്മരതങ്ങൾ എഴുന്നേക്കണില്ല, കാരണം മരണത്തിന്റെ വേളയിലാണ്. ഇപ്പൊ മകൻ പള്ളിക്കൊക്കെ തിരിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്ക, എന്റെ വാപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാനൊരു എളുപ്പ വഴി പറയാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന സഹാബത്തിന്റെ ഇടയിൽ ഉമ്മരതങ്ങളുടെ മകനുണ്ട്. ഉമർ നിങ്ങളുടെ മകൻ പറയാ, എന്റെ വാപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാം. എന്റെ മോനെ ചെയ്യണ്ടേ, എന്റെ വാപ്പയുടെ ചെവിയിൽ നമസ്കരിക്കാൻ സമയമായി എന്ന് ആരെങ്കിലും ഒന്ന് പറയാൻ. ഉമർ നിങ്ങളുടെ ചെവിയിൽ പോയി നമസ്കരിക്കാൻ സമയമായി എന്ന് പറഞ്ഞപ്പോ ആ മരണപപ്രാളത്തിലെ നമസ്കാരം എന്ന് കേട്ടപ്പോ ഉമർ നിങ്ങൾ ഞെട്ടി ഉണർന്നു. ആദ്യം ചോദിച്ച ചോദ്യം എല്ലാരും നിസ്കരിച്ചോ? നിസ്കരിച്ചു, അൽഹംദുലില്ലാ. എന്നെ കുത്തിയത് മുസ്ലിം അല്ലല്ലോ? അല്ല, അൽഹംദുലില്ലാ. മഹാനായ സയ്യിദന ഉമർ ബിനുൽ ഖത്താബ് നിസ്കാരം. ഇന്ന് ലോഹറിന് ബാങ്ക് വിളിച്ചു, എല്ലാരും നിസ്കരിക്കാൻ കയറി. നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാര പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ അറിയാം, ഒന്നുകിൽ നീ സ്വർഗത്തില് അല്ലെങ്കിൽ നീ നരകത്തില്. നിന്റെ നമസ്കാരം ശരിയായാൽ, നിസ്കരിക്കേണ്ട രീതിയിലാണ് നീ നിസ്കരിക്കുന്നതെങ്കിൽ അവിടെ നീ എഴുന്നേക്കുന്ന സമയത്തും മലക്കുകൾ നിന്നെ പിടിച്ചിട്ട് പറയും, നിന്റെ വലതുഭാഗത്തൊരു മലക്ക് നിൽക്കും, ആ മലക്ക് നിന്നെ കെട്ടി പിടിച്ചിട്ട് പറയുന്ന ചങ്ങാതി, നീ സ്വർഗത്തിന്റെ അവകാശിയാണ്, നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ അള്ളാഹു അനുഗ്രഹിച്ചവനാ, പടച്ചവന്റെ തൃപ്തി കിട്ടിയവനാ, നീ പൊക്കോ, അടുത്ത വക്കത്തിന് മുമ്പ് മരിച്ച സ്വർഗം, നീ പോ പള്ളിയിൽ ഇങ്ങനെ സന്തോഷത്തോടെ ഇറക്കിവിടും. എന്നാലും മോശമായ നല്ല രീതിയിൽ നിസ്കരിക്കേണ്ട രീതിയിലല്ല നിസ്കരിച്ചില്ലെങ്കിൽ, നിനക്ക് തോന്നുന്നത് പോലെയാ നിസ്കരിച്ചതെങ്കിൽ ആ മലക്ക് കരഞ്ഞുകൊണ്ട് പറയും, നഷ്ടമാളിയാ നീ, നീ നരകത്തിന്റെ അവകാശിയ, അടുത്ത വക്കത്തിന് മുമ്പ് നീ തൗബ ചെയ്യാതെ മരിച്ചുപോയ, നീ നരകത്തില എന്ന് പറഞ്ഞിട്ടാ പള്ളിയിൽ നിന്ന് നിസ്കാര പായിൽ നിന്ന് ഓരോ മനുഷ്യരെയും മലക്കുകൾ യാത്രയാക്കുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കരിക്കും. എല്ലാരും ചോദിക്കും, എന്തിനാ ഉസ്താദ് നിസ്കരിച്ചാൽ എന്ത് പ്രതിഫലം? ഞാൻ പ്രതിഫലം പറഞ്ഞു.
നിസ്കരിക്കാൻ പറഞ്ഞ അഞ്ച് വക്കത്തും പള്ളിയിൽ പോയി, മഗ്രിബ് ഇശായി മാത്രമല്ല, സുബഹിയും ളുഹറും അസറും മഗ്രിബ് ഈ അഞ്ച് വക്കത്തും നിസ്കരിക്കാനുള്ളതാ. അത് പ്രായമുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടോ പള്ളിയിലെ ഉസ്താദന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല. നിനക്ക് വേണമെങ്കിൽ നിസ്കരിക്ക്, നിസ്കരിച്ച അല്ല വെറുതെ അല്ലല്ലോ നിസ്കരിക്കാൻ പറഞ്ഞത്. നിസ്കരിക്കുന്ന മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് പരിശുദ്ധമായ ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. സാമ്പത്തികമായിട്ട് ആരുടെങ്കിലും കയ്യിൽ പൈസ ഉണ്ടോ? ഇല്ല. ഏകദേശം ഉള്ള 90% പേരുടെ കയ്യിൽ ഒന്നുമില്ല. എല്ലാം ഇപ്പൊ എത്തിങ്കാനയിലായ വക്ക, സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമായി. ഗൾഫിൽ നിന്നൊന്നും വരുന്നില്ലല്ലോ ഇപ്പൊ പൈസ ഒന്നും. ആരുടെ കടയിൽ കച്ചവടമൊന്നും ഇല്ലല്ലോ. ഏകദേശം ഇപ്പൊ മുതലാളിയും തൊഴിലാളിയും എല്ലാം സമന്മാരാ. വൈകുന്നേരം ആകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാ, ഇന്ന് നിനക്ക് പോലും ശമ്പളം ഇല്ലടാ. ഇത് അവസ്ഥ എന്തുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിച്ചാൽ കിട്ടുന്ന ഒറ്റ പ്രതിഫലം ഞാൻ പറയാം. നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്ത് ആരുടെ വീടിന്റെ അകത്ത് ദാരിദ്ര്യമുണ്ടായാലും, ലോകത്ത് ആരുടെ വീടിന്റെ അകത്ത് ദാരിദ്ര്യമുണ്ടായാലും, സാമ്പത്തിക ഞെരുക്കമുണ്ടായാലും, നിങ്ങളുടെ ഒരാളുടെ വീടിന്റെ അകത്ത് മരിക്കുന്ന കാലം വരെ അള്ളാഹു പട്ടിണി തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ വെള്ള ജുബ്ബയും തൊപ്പിയിട്ട് ചിരിച്ചുകൊണ്ട് നടക്കുന്നതിന്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരാം. ഏതെങ്കിലും ഉസ്താദന്മാരുടെ വീട്ടിൽ സാമ്പത്തിക ഞെരുക്കമുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഉസ്താദന്മാരുടെ ഭാര്യയും മക്കളും പട്ടിണി അടക്കുന്നുണ്ടോ? പള്ളിയിലെ മോദി സാഹിബിന്റെ ഭാര്യയെങ്കിലും പട്ടിണി അടക്കുന്നുണ്ടോ? ഇല്ല. നല്ലതുപോലെ തിന്റെ സന്തോഷത്തോടെ കഴിയുന്നു. അതിന്റെ കാരണം ഞാൻ പറയാം. അള്ളാഹു പറയുകയാ, ലോകത്താരുടെ വീടിന്റെ അകത്ത് ദാരിദ്ര്യമുണ്ടായാലും ഒരു വീടിന്റെ അകത്ത് ദാരിദ്ര്യമുണ്ടാകില്ല. അവർക്ക് ഞാൻ പട്ടിണി കൊടുക്കില്ല. ഞാൻ അവർക്ക് മരിക്കുന്ന കാലം വരെ ഭക്ഷണം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഈ മാതരുമാറാകട്ടെ. ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ, പേടി എന്താ? ജയിലി കൊണ്ടിട്ട 10 പേർക്ക് കഴിക്കേണ്ട ഭക്ഷണമാ 50 പേർക്ക് തരുന്നത്. പേടിക്കണ്ട, അവിടെ പോയാലും വയറ് നിറച്ചു കിട്ടും. പേടിക്കണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പറയുന്നു, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീയും നിന്റെ കുടുംബവും ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ തന്നെ ഭക്ഷണം തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ചെയ്യാനുള്ള മനസ്സ് നൽകുമാറാകട്ടെ. നിങ്ങൾ ചെയ്യുവോ? ചെയ്യോ? ഒരു കാര്യം നീയും നിന്റെ കുടുംബവും ചെയ്ത മരിക്കുന്ന കാലം വരെ ഒരു പള്ളിയുടെ മുന്നിലും നീ പിരിവിന് പോകണ്ട. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വേണ്ടവര് പൊക്ക്. നിന്റെ പെണ്ണും പിള്ളേ മക്കളും പട്ടിണി കിടന്ന എനിക്കെന്താ? നിനക്ക് വേണമെങ്കിൽ നീ പൊക്ക്. എന്റെ പെണ്ണും പിള്ളയുടെ കാര്യം നോക്കിയാ പോരെ. എനിക്ക് ഈ നാട്ടിൽ കിടക്കുന്ന നിന്റെ ഭാര്യ മക്കളും തിന്നാനൊന്നും ഇല്ലെങ്കിൽ എനിക്കെന്താ? നിനക്ക് ചെയ്യാനുള്ള വഴികൾ പറഞ്ഞുതരാം. മനസ്സും മനസ്സൊക്കെ ഉണ്ടാവും നിങ്ങൾക്കല്ലേ. അള്ളാഹു പറയുകയാ, ഇന്ന് ഇവിടെ നിസ്കാരം കഴിഞ്ഞ് നേരെ പള്ളിക്കകത്ത് കയറണം. അലമാരിക്കകത്ത് കുറച്ച് ഖുർആൻ വെച്ചിട്ടുണ്ട്. റമദാൻ എടുക്കാൻ വെച്ചിരിക്കുക. 27 അല്ല, ഇന്ന് എടുക്കണം. നിങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും ആ ഖുർആൻ എടുത്തിട്ട് 114 സൂറത്തുകളിൽ സൂറത്തു ത്വാഹ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാം. ആ സൂറത്ത് എടുത്തിട്ട് അതിന്റെ അവസാന പേജ് എടുക്കണം. അതിന്റെ അവസാനത്തെ പേജ് എടുത്ത് പള്ളിയിലെ ഖതീബിന്റെ അടുക്ക കൊണ്ടുപോയി കൊടുത്തിട്ട് വെക്കണം. ഉസ്താദ്, ഈ കാണുന്ന ആയത്തിന്റെ അർത്ഥമേതാ? അല്ലെങ്കിൽ ഉസ്താദ് പറഞ്ഞ ഈ ആയത്തേതാ? എന്നിട്ട് നല്ലപോലെ നോക്കണം. എന്നിട്ട് അതിന്റെ അർത്ഥം ചോദിക്കണം. അല്ല പറയുകയാ, അല്ലാഹു പറയുകയാണ്, വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിറ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖു വൽആഖിബതു ലിത്തഖ്വാ. അല്ലാഹു പറയുകയാണ്, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യമുണ്ടല്ലോ, നീയും നിന്റെ കുടുംബവും ചെയ്യുകയാണെങ്കിലോ മരിക്കുന്ന കാലം വരെ ഞാൻ തരാം നിനക്ക് ഭക്ഷണം. മരിക്കുന്ന കാലം വരെ ഞാൻ നിനക്ക് ഭക്ഷണം തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു. ഞാൻ തരും മരിക്കുന്ന കാലം വരെ ഭക്ഷണം. പക്ഷെ എന്ത് ചെയ്യണം? 5 നേരം നീ നിന്റെ കുടുംബം നിസ്കരിക്കണം എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, ഈ പള്ളിയുടെ ചരിത്രത്തിൽ എത്രയോ കടകളുണ്ട്, എത്രയോ വീടുകളുണ്ട്, പക്ഷെ നിസ്കരിക്കാൻ എത്ര പേര് വരുന്നു? നീ കടയിൽ നിന്ന് കച്ചവടം നടത്തുന്ന നീ പള്ളിയിൽ പോകാത്തത്, ഞാൻ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നാ എന്റെ കച്ചവടം നഷ്ടപ്പെടും, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. എടാ അല്ല പറയാ, ഞാനല്ലേടാ റബ്ബ്, ഞാനല്ലേടാ നിനക്ക് കട തന്നത്, ഞാനല്ലേടാ നിനക്ക് കച്ചവടം തന്നത്, എടാ ഈ സർവ്വതും തന്നത് ഞാനല്ലേടാ. എടാ നീയൊക്കെ എത്ര അധ്വാനിച്ചാലും നിനക്ക് ഭക്ഷണം തരുന്ന റബ്ബ് ഞാനല്ലേ. നീ എന്നെ മറന്നില്ലേ?
എന്നെ നീ മറന്നു കളഞ്ഞില്ലേ? വിജയത്തിലേക്ക് വാടാ എന്ന് പള്ളിയിൽ നിന്ന് വിളിച്ചിട്ട് നിനക്ക് പോകാൻ മനസ്സില്ലേ? എങ്കിൽ ലൈന ശക്കർത്തും ലഅസീദന്നക്കും വലൈന കഫർത്തും ഇന്ന അദാബീല ശദീദ്. എടാ നിന്നെ ഈ പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തിയിട്ട് തെണ്ടിപ്പിക്കാൻ അല്ലാൻ അറിയാന്ന് നീ എന്ത് മറന്നുപോയെ? അല്ലാ എന്ത് അത്രയ്ക്ക് കഴിവില്ലാത്തവനാണെന്ന് വിചാരിച്ച് എടാ നിനക്ക് കടയും വീടും സർവെന്ന് നിന്ന് അല്ലാ ആ അല്ലാനെ നീ നിക്കരിച്ച അല്ലാനോട് നന്ദി കാണിക്കാതെ വന്ന പിന്നെ അല്ലാ നിനക്ക് തരുവോ? അല്ലാ നിനക്ക് തരുവോ? അല്ലാ പറയുന്നടാ അഞ്ചു നേരം നീയും നിന്റെ കുടുംബം നിസ്കരിച്ച ഞാൻ തരാടാ ഭക്ഷണം മരിക്കണ കാലം വരെ. നീ ഒരുത്തന്റെ വീടിന്റെ മുന്നിലും തെണ്ടാൻ പോണ്ട, പിരിവെടുക്കാൻ പോണ്ട, അപേക്ഷ കൊടുത്ത് സംഘടന ഓഫീസിന്റെ മുന്നിൽ കാത്തു കിടക്കണ്ട. മരിക്കുന്ന കാലം വരെ ഞാൻ തരാം കഴിക്കാനുള്ള ഭക്ഷണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പടച്ച റബ്ബ് പറയുന്നു അഞ്ചു വക്കത്ത് നിസ്കരിക്കും ഞാൻ തരാം. നിസ്കരിക്കുന്ന ഒരു മനുഷ്യനും സാമ്പത്തിക ഞെരുക്കമില്ല. അതാ പള്ളിയിലെ ഹത്തീബന്മാര് ഹാപ്പിയായിട്ട് നടക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അഞ്ചു വക്കത്ത് പള്ളിയിലെ ഉസ്താദന്മാര് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നവരാ, അതുകൊണ്ടാ ഒരു പേടിയില്ലാത്ത വെള്ള ജുബ്ബയും തൊപ്പി അടിച്ചിട്ട് ഇങ്ങനെ സുഖമായിട്ട് നടക്കുന്നത്. അല്ലാഹു അൽ ഉലമ വറസത്തുൽ അംബിയായി പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉസ്താദന്മാർക്ക് ആർക്ക് ആർക്കപ്പോ സാമ്പത്തിക ഞെരുക്ക്? നിനക്കല്ലേ ഗൾഫ്? അപ്പൊ നിങ്ങൾ ചോദിക്കും ഉസ്താദന്മാർ ചെറിയ ശമ്പളം വാങ്ങണേ? എന്തൊക്കെ സംഭവിച്ചാലും ഉസ്താദന്മാർക്ക് ചെറിയ ശമ്പളം കൂട്ടാറില്ല. കൂട്ടിക്കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിക്കണം, എങ്കിലേ കൂട്ടത്തുള്ളൂ. അതാ എങ്കിൽ അവർ ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട്. അല്ലാഹു അഭിവൃദ്ധി നൽകുമാറാകട്ടെ. അത് അല്ലാഹു അവർക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു ബർക്കത്ത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കരിച്ചാൽ മതി. നിസ്കരിക്കാറുണ്ടോ? സാമ്പത്തിക ഞെരുപ്പത്തിൽ നിങ്ങളുടെ പെണ്ണുമ്പിള്ള നിസ്കരിക്കാറുണ്ടോ? മക്കൾ നിസ്കരിക്കാറുണ്ടോ? ഓ ഇല്ല, നീ നിസ്കരിക്കും. നിങ്ങളൊക്കെ നല്ലവർ, അഞ്ചു നേരം നിസ്കരിക്കുന്നവർ. നിങ്ങൾക്ക് മാത്രമല്ല നിസ്കാരം നിർബന്ധമുള്ളൂ. പെണ്ണുമ്പിള്ളയ്ക്കും മക്കൾക്ക് അത് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഭാര്യക്ക് മക്കൾക്ക് നമസ്കാരം പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് മാത്രം ഒറ്റ ചോദ്യം ചോദിക്കേണ്ട സഹോദര, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നിസ്കരിക്കണം. ഇത് മദ്രസയെ പഠിച്ചിട്ടുണ്ട്. എന്നാ ഈ ഇരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു വാപ്പ നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈവക്ക്, കണ്ടിട്ട് മരിക്കാനായിരിക്കാനാ. രണ്ടുപേരുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വർഗം നൽകുമാറാകട്ടെ. ഇതാ അവസ്ഥ. അപ്പൊ ഈ കൈപൊക്കാത്തവരുടെയൊക്കെ മക്കൾ അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാം. ഞാൻ മലക്കല്ല, ഞാനും നിങ്ങളെ പോലെ ഒരു മനുഷ്യനാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആലോചിച്ച് നോക്ക്, നമുക്ക് ബർക്കത്ത് വേണം, നമുക്ക് അള്ളാഹു റിസ്ക് തരണം. നിങ്ങൾ ഒന്ന് ആലോചിക്ക്, ഇപ്പൊ ഒരു പെൺകുട്ടിയേ ഉള്ളൂ. ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ പെൺകുട്ടി ആയാൽ തന്നെ വാപ്പായ്ക്കും ഉമ്മായിക്കും ടെൻഷൻ. രാവും പകലും ജോലിയാ. എന്തിന്? 5 വയസ്സായുള്ളൂ, 10 വയസ്സായുള്ളൂ പെൺകുട്ടിനെ കെട്ടിക്കാൻ ഉണ്ടാക്കാം. രാവും പകലും കിടന്നിട്ട് കഷ്ടപ്പെടാൻ ഒരു പെൺകുട്ടിയെ കെട്ടിക്കാൻ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരു 10-25 കൊല്ലം മുമ്പ് നിങ്ങളുടെ വാപ്പ പാപ്പായ്ക്ക് വീട്ടില് സ്വർണം പൈസ സ്വർണം കുഴിച്ചെടുക്കാവുന്ന മരമൊന്നും ഇല്ലായിരുന്നല്ലോ. പൈസ പണ്ടത്തെ തലമുറ പെൺകുട്ടികളെ കെട്ടിച്ചു, 5-ഉം 10-ഉം എണ്ണത്തിന് കെട്ടിച്ചിട്ടുണ്ട്. എവിടെങ്കിലും പോയി പിരിവെടുത്തിട്ടാ കെട്ടിച്ചേ, ഗൾഫിൽ പോയിട്ടാ കെട്ടിച്ചേ, അല്ലല്ലോ. അല്ലല്ലോ, പണ്ടുള്ള ആൾക്കാർ മുഴുവനും തന്റെ മക്കളെയൊക്കെ സന്തോഷത്തോടുകൂടി കെട്ടിച്ചു വിട്ടല്ലോ. അവർക്കൊന്നും ഒരു സാമ്പത്തിക ഞെരുക്കും ഒന്നും ഇല്ലായിരുന്നു. അതിന്റെ കാരണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ കാരണം എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തന്റെ മക്കളെ അദബ് പഠിപ്പിക്കുന്നതിന് വേണ്ടി നിസ്കരിക്കാതെ കിടക്കുന്നവനെ തല്ലി നമസ്കരിപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചാൽ, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് വാപ്പ തന്റെ മക്കളെ അദബ് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വടി വെട്ടിവെച്ചാൽ അല്ലാഹു ആ വീട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് നമ്മുടെ വാപ്പ ഒരു വടി വെട്ടി വെക്കുമായിരുന്നു നമ്മളെ തല്ലാൻ, നന്നാക്കാൻ. ആ വടിയായിരുന്നു നമ്മളെ പലരെയും നേരെയാക്കിയത്. എന്നാ നിങ്ങളുടെ വീടിന്റെ അകത്ത് ഇപ്പൊ ആ വടിയുണ്ടോ? അവര് വടി വെട്ടി വെച്ചത് കാരണം അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്തു. നമ്മൾ വടിക്ക് പകരം ടിവി വാങ്ങിച്ചു വെച്ചു, മക്കളുടെ കയ്യിൽ ടാബും വാങ്ങിച്ചു കൊടുക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കുത്തിക്കൊണ്ടിരിക്കണം, കുത്തിക്കൊണ്ടിരിക്കും പിള്ളേര്, കൊച്ചുകുട്ടികൾ വരെ. പാപ്പ നിസ്കരിച്ച് ഈ അടുത്ത് മൊബൈലിൽ ഒരു വല്ലാത്തൊരു രംഗം കണ്ടു. ഒരു കുട്ടി ഇങ്ങനെ മൊബൈലും കൊണ്ട് കാത്തിരിക്കുക, പാപ്പ തഹിയാത്തിലിരിക്കുക. ഞാനും ആലോചിച്ച് എന്തല്ല ഇങ്ങനെ ഇരിക്കണേന്ന്. ആ തഹിയാത്തിൽ വാപ്പ ഇങ്ങനെ വിരലം കൊണ്ട് ഉയർത്തിയപ്പോ കുഞ്ഞോടി ചെന്നിട്ട് മൊബൈൽ ഇങ്ങനെ വെക്ക, വാപ്പയുടെ ഫിംഗർ പ്രിന്റ് ഉടനെ ഓടുക. അത് വീഡിയോ പിടിക്കുന്ന പായ ആലോചിക്ക, അതും വീഡിയോ എടുക്കുന്നത് ആലോചിച്ച് നോക്കണം. ഇമ്മത്ത് എവിടെ എത്തി? അതെന്തായാലും യൂട്യൂബിൽ ഇടാൻ വേണ്ടി പിടിച്ചതല്ലേ. അപ്പൊ അത് പിടിച്ചിരിക്കണവരെ അവസ്ഥ ആലോചിക്ക, ഒരു പൊടി കുഞ്ഞിനെ കൊണ്ട് ചെയ്യിപ്പിച്ച പണിയാ. പണ്ടുള്ളവർ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോ കൊച്ചുമക്കളെ പള്ളിയിൽ കൊണ്ടുപോയി ഇരുത്ത്, മോനെ അവിടെ ഇരിക്കണേടാ, നിസ്കരിക്കുന്നത് കണ്ട് പഠിക്കണേടാ എന്ന് പറഞ്ഞ് കൊച്ചുമക്കളെ കൊണ്ടിരുത്തു. ഇപ്പൊ മൊബൈലിൽ കുത്താൻ പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാ തരും നിനക്കൊക്കെ മട്ടനും മന്തിയൊക്കെ തരും, വീടിന്റെ അകത്ത് ഇരുന്നാ മതി, ഇറക്കി തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ 1, 5 വക്കത്ത് നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ ഞാൻ തരാം ഭക്ഷണം. അല്ലാ പറഞ്ഞിട്ട്
പിന്നെ എന്തിനാ പേടിക്കണേ, നിസ്കരിച്ചാ മതി, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട്, എല്ലാവർക്കും ആഗ്രഹം ഈമാനോടുകൂടിയുള്ള ഒരു മരണം വേണം. എല്ലാവരുടെ ആഗ്രഹമായി ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഒരു നല്ല മരണം വേണം. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകുമാറാകട്ടെ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണം. ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ ഉസ്താദ്, എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ചയാ, എന്റെ ഉമ്മ മരിച്ചത് റമദാൻ 17-നാ. നിനക്ക് വല്ലതും കിട്ടുമോ വാപ്പ വെള്ളിയാഴ്ച മരിച്ച? ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിടക്ക്, എന്റെ ഉമ്മ മരിച്ചത് റമദാൻ 17-ന്, ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് മരിക്കുന്ന ഞാൻ കേട്ടു ഉസ്താദ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. നിനക്ക് എന്തെങ്കിലും കിട്ടുമോ? പറഞ്ഞ എന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച എനിക്ക് വല്ലതും കിട്ടുമോ? എനിക്കൊന്നും കിട്ടത്തില്ല. എനിക്ക് വല്ലതും കിട്ടണമെങ്കിൽ ഞാനും വെള്ളിയാഴ്ച മരിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നല്ല മരണം വേണം. അല്ല പറഞ്ഞ എനിക്ക് പൈസ ഒന്നും വേണ്ട, ഞാൻ തരാം. അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ? ഈ പള്ളിയിൽ നിന്ന് അഞ്ചു വക്ത് പാങ്ക് വിളിക്കുമ്പോ നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചാൽ നിന്റെ അവസാനം ഞാൻ നന്നാക്കി തരാമെന്ന് പടച്ചുറപ്പ് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നല്ല മരണമാണ് അല്ലാഹു ഓഫർ ചെയ്യുന്നത്. എന്റെ സമ്പാദ്യം മുഴുവനും പടച്ചുറപ്പിന്റെ ദീനിനു വേണ്ടി കൊടുക്കുന്ന മനുഷ്യന്റെ പ്രതിഫലമല്ല. ഈ പള്ളിയിലെ ബാങ്ക് വിളിക്കുമ്പോ കടന്നു വന്നു, ഇവിടുത്തെ ബഹുമാനായ ഖതീബ് ഉസ്താദിന്റെ പുറകിൽ നിന്നുകൊണ്ട് നാലരക്കായത്ത് നമസ്കരിക്കുന്നവർ, ആ നമസ്കരിക്കുന്ന മനുഷ്യന് പടച്ചുറപ്പ് കൊടുക്കുന്ന ഓഫറാണ്, നിനക്ക് ഞാനൊരു നല്ല മരണം തരാം. എത്രയോ പേരുടെ ചിരിക്കുന്ന മുഖം കണ്ട ബാപ്പ, വെള്ളിയാഴ്ച ജുമഅയ്ക്ക് മുമ്പ് എത്രയോ പേരെ പള്ളിപ്പറമ്പിലെ കബറങ്കകത്ത് ഇറക്കി വെച്ച മുസ്ലിമേക്കും അങ്ങനെ ഒരാഗ്രഹമില്ലേ? ഈ കിടക്കുന്ന ശുഹദാക്കള് കടന്നു പോകുന്ന പടച്ചിറപ്പിന്റെ സ്വർഗസ്ഥല്ലേ? ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ഈ കിടക്കുന്ന ശുഹദാക്കളെ കാണുന്നവരല്ലേ? അവരുടെ സാമീപ്യം ലഭിക്കുന്നവരല്ലേ? അവരുടെ മഖാം സിയാറത്ത് ചെയ്യുന്നവരല്ലേ? മഹാന്മാരി മണിയിറക്കതായി കബറിന്റകത്ത് കടന്ന് മണിയിറക്കകത്ത് കിടക്കുന്നത് പോലെ ആ പറയുന്നതും ഈ കബറിന്റകത്ത് കിടന്നവര് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മഹാന്മാരുടെ ചാരച്ച പളച്ചവനെ നമസ്കരിക്കാൻ അല്ലാഹു ഒരു നല്ല അവസരം തന്നിട്ടു. ഒരു പഴാക്കി കളയുന്ന സഹോദര, എന്തേടാ ചെറുപ്പക്കാരാ, പ്രായമുള്ളവര് മാത്രമേ പള്ളിയിലുള്ളൂ. ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് എന്തേ സംഭവിച്ചത്? പള്ളിയിലെന്തേ കേറാ, നിനക്കെത്ര മടിയെന്തേടാ, പള്ളിയോട് നിനക്കിത്ര ദേഷ്യമെന്തേടാ, അവസാനം നിന്നെ കൊണ്ടുവന്ന് കുടിച്ചിടുന്ന ഈ പള്ളിപ്പറമ്പിലല്ലേ ചെറുപ്പക്കാരാ, നിനക്കെന്ത് പറ്റി മോനോ, നീ എന്തേ ചിന്തിക്കാത്തത്? എന്നെ പോലെ ജീവിച്ചിരുന്ന ഒരുപാട് ചെറുപ്പക്കാരുടെ ചരിത്രങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ കാണാ. എന്റെ ചെറുപ്പക്കാർക്ക് ഞാനൊരു ചരിത്രം പറയാ. അവനെ ഹുബൈബിനെ അലി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. എന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി ജീവിച്ചിരുന്ന അതാ പടച്ചവനെ ഹുബൈബിനെ അലി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മുസ്ലിമായി നിന്റെ പേരിന് ശത്രുക്കള് പിടിച്ചുകൊണ്ട് വരികയാണ്. അവിടന്ന് തൂക്കിലേറ്റാൻ പോവുകയാണ്, അവിടന്ന് തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. അവിടന്ന് ഹുബൈബിനോട് തന്നെ ശത്രുക്കള് ചോദിക്കുന്നു, ഹുബൈബേ നീ ഞങ്ങളുടെ കളിക്കൂട്ടുകാരനല്ലേടാ ഹുബൈബേ, എന്തിനാടാ ചെറിയ പ്രായത്തിലേ ചാകുന്നത്? ചെറുപ്പക്കാരനാണല്ലോ, വിവാഹം പോലും കഴിച്ചിട്ടില്ലല്ലോ, എന്തിനാടാ ഹുബൈബേ ചാകുന്നത്? പുതിയ മകൻ കളഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ പുതിയ കൂട്ടുകാരനെ പോലെ നിനക്ക് കടന്നു വന്നുകൂടോ? ഹുബൈബ് തങ്ങളെ പറഞ്ഞു, ഞാനതിന് തയ്യാറല്ല. കൂട്ടുകാർ പറഞ്ഞു, എങ്കിലും നീ മതമൊന്നും മാറണ്ട, നീ ഞങ്ങളുടെ ചങ്ങാതിയാണല്ലോ. അവര് പറഞ്ഞു, മുഹമ്മദിന് ഒരു ചീത്ത പറയടാ, നിന്റെ വെറുതെ വിട്ടേക്കാ, നിന്റെ ജീവനോട് വിട്ടേക്കാ. ഹുബൈബ് തങ്ങളെ പറഞ്ഞു, എനിക്കങ്ങനെ ഒരു ജീവിതം വേണ്ട, അവസാനം കൊല്ലുന്നതിന് മുമ്പ് അവര് ചോദിച്ചു, ഹുബൈബ് നിന്റെ അവസാന മോഹമെന്താ, നിന്റെ അവസാനത്ത് ആഗ്രഹമെന്താ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് രണ്ടര കഅബ നമസ്കരിക്കണം, എനിക്ക് രണ്ടര
കഴത്ത് നമസ്കരിക്കണം. അല്ലാഹുവേ അവിടുന്ന് നമസ്കരിക്കാൻ അനുവാദം കൊടുത്തു. അല്ലാഹു തആല രണ്ടര കഴത്ത് ചെറിയ സൂറത്തുകൾ ഊതിയിട്ട് പെട്ടെന്ന് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞ് സുജൂദിലേക്ക് വീണു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നാഥ എപ്പോഴും ഞാൻ വലിയ സൂറത്തുകൾ ഊതിയിട്ടാണ് നമസ്കരിക്കാറ്, ചെറുതാണ് ഊതിയില്ലാനത്തല്ല ആഗ്രഹമില്ലാനത്തല്ല. അല്ലാഹുവേ എന്റെ നമസ്കാരം നീണ്ടുപോയാൽ വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്നോ. എന്തിനാണല്ലോ ഞാൻ പേടിക്കുന്നത്? എഴുന്നേറ്റ് കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. ശത്രുക്കളുടെ കടുത്തിലേക്ക് കയറിക്കട്ടു. ദൈവതങ്ങളെ തൂക്കിലേറ്റു. ആ കയറിൽ കിടന്ന് പിടയുകയാ മരണപ്രാളത്തിൽ ഹുദൈബ റളിയല്ലാഹു തആല പിടയുന്നത് കണ്ടു. അവിടെ നിൽക്കുന്ന ശത്രുക്കളെ മുഴുവനും കളിയാക്കുകയാണ്, അവര് ചിരിക്കുകയാണ്, അവര് പരിഹസിക്കുകയാണ്, അവരത് കണ്ടുകൊണ്ട് ആനന്ദിക്കുകയാണ്. ഇതാ തൂക്കുമരത്തിൽ കടന്ന് പിടയുന്ന ഹുദൈബ റളിയല്ലാഹു തആല ഇതിനോട് മലക്കുകൾ ചോദിക്കുകയാ, അല്ലാന്റെ മലക്കുകൾ ചോദിക്കുകയാ, എന്തിനാ ഹുബൈബേ പേടിക്കുന്നത്? എന്തിനാ ഹുബൈബേ നീ വിഷമിക്കുന്നത്? നോക്കടാ ഹുബൈബേ, സ്വർഗത്തിലെ പട്ടവസ്ത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ മലക്കുകളെ നിരന്ന് നിൽക്കുന്നത് കണ്ടോ? നിന്നെ സ്വീകരിക്കാനാ ശത്രുക്കളെ ഹുബൈബ് റളിയല്ലാഹു തആല ഖിബ്ലക്ക് എതിരെ നിർത്തിയതാണ് തൂക്കിക്കൊന്നത്. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ايتها النفس المطمئنة ارجعي الى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. മലക്കുകൾ അവിടെ നിന്ന് സമാധാനിപ്പിക്കുകയാ. എന്നിട്ട് ഹുബൈബിനോട് പറഞ്ഞു, അവരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയടാ ഹുബൈബേ, ആ കളിയാക്കുന്നവരുടെ മുഖത്ത് നോക്കി പറയടാ ഹുബൈബേ, അവരുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കടാ ഹുബൈബേ. ഹുബൈബ് റളിയല്ലാഹു തആല അവരുടെ മുഖത്ത് നോക്കിയിട്ട് പുറത്തെ വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ. അതുവരെ ചിരിച്ചവരുടെ മുഖമങ്ങ് കറുക്കുകയാണ്, അവരുടെ കരുണങ്ങ് തള്ളുകയാണ്, അവർ പേടിച്ചു വരച്ചു പോകുകയാണ്. പിളച്ചവനെ തൂങ്ങി മരിച്ചു കിടച്ചവന്റെ കണ്ണ് തള്ളവൻ അവന്റെ വായിലൂടെ പറയും നിറയും വരും. അവൻ നാവിങ്ങനെ വിളികളിട്ട് കടിച്ച് പേടിപ്പിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. അതാ ശത്രുക്കളെ മുന്നിട്ട് ഹുബൈബ് തങ്ങളുടെ മുഖത്ത് നോക്കുകയാണ്. എന്തൊരു പ്രകാശം എന്നറിയുമോ? എന്തൊരു പിടിച്ചൊരു എന്നറിയുമോ? ശത്രുക്കൾക്ക് ദൂരം ൂടുകയാണ്, ശത്രുക്കൾക്ക് ദൂരം ഒഴുകുകയാണ്. അല്ലാഹുവേ പടച്ചറപ്പുര നല്ല മരണം കൊടുത്തലാ ചെറുപ്പക്കാരാ നിസ്കരിക്കുന്ന വാപ്പമാരോ, രോഗം പിടിച്ചാറും പള്ളിയിൽ വരുന്ന വാപ്പമാരോ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിങ്ങൾ സാധാരണ മനുഷ്യരല്ല, നിങ്ങൾ സാധാരണ വ്യക്തികളല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സഹാബത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന് നിങ്ങളെ സഹാബത്ത് കരീമ പറഞ്ഞു കൊടുക്കണേ. സഹാബ നിസ്കരിക്കുന്നവര് കേട്ടോ, വേണ്ട നിന്റെ ബാപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ കൂടെ പറപ്പോ നിന്റെ കുടുംബക്കാരോ ഒരാളുടെയും ആവശ്യം നിനക്കില്ല. ഒരാളും നിനക്ക് ലായിലാകില്ലല്ല പറഞ്ഞു തരാന് വേണ്ട. രൂപം പിടിച്ചാലും ഈ പള്ളിയിലേക്ക് നട്ടിച്ച സമയത്തിനോട് പള്ളിയിൽ വന്ന് നിസ്കരിച്ച അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ കാലിന്റെ ഭരണം മുതലു ോ നിന്റെ തൊണ്ടക്കുടിയിൽ വരുമല്ലോ, നിന്റെ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കടന്നു വരുമല്ലോ. നീ എന്തിനാ പേടിക്കുന്നത്? നീ നിസ്കരിച്ചവനല്ലേ വാപ്പാ, നീ നിസ്കരിച്ച മനുഷ്യനല്ലേ വാപ്പാ. അതാ മലക്കുകൾ റൂഹ് തൊണ്ടക്കുടിയിൽ കൊണ്ടുവച്ചു. അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, നിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പിടിക്കുന്ന സമയത്ത് ആ മലക്ക് പറഞ്ഞു തരും, പറവാപ്പാ
ഇലാഹ ഇല്ലല്ലാ നിന്റെ റൂഹ് പിടിക്കുന്ന അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ ആ മലക്ക് തന്നെ നിനക്ക് പറഞ്ഞു തരും ലാ ഇലാഹ ഇല്ലല്ലാ ഇത് പറഞ്ഞ സ്വർഗവാവാപ്പാ ഇത് പറഞ്ഞ സ്വർഗമാണ് ഞാൻ ആരെന്നറിയോ നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാ കാണണോ അസ്റായിലിനെ നിങ്ങളുടെ റൂഹ് പിടിക്കുന്ന അസ്റായിലിനെ കാണണോ ദുഹർ നിസ്കരിക്കുന്നതിന് വേണ്ടി ഒന്നുവിടുത്തട്ടി പള്ളിക്കകത്ത് കയറുമ്പോ ആ പള്ളിയുടെ കവാടത്തിൽ നിന്നെ കാത്തു നിൽക്കുന്നുണ്ട് മലക്കുൽ മൗത്ത് അസ്റായീല് നമസ്കരിക്കാ പള്ളിയിൽ വരുന്ന മനുഷ്യനെ മുസാഫഖത്ത് ചെയ്യാറ് ഇനി മുതൽ പള്ളിക്കകത്ത് കയറുമ്പോ പള്ളിയുടെ കവാടത്തിന്റെ മുന്നിൽ അല്ലാഹുവേ കാബൂലിൽ അർവാഹ് നിൽക്കുന്നുണ്ട് നിസ്കരിക്കാൻ വരുന്നവരെ പരിചയപ്പെടാൻ അള്ളാഹുവേ ഇതുപോലെ നിസ്കരിച്ച് നടന്ന മരിക്കുന്ന സമയത്ത് എന്നെ ഇതുപോലെ കാണാ ഇല്ലെങ്കിൽ എന്റെ രൂപം വന്നു വരുമ്പോ ശത്രുക്കൾ മുഴുവനും ഒരു ഭാഗത്ത് കൂടി നിന്ന് ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ സഹാബി നോക്കുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് ഓടി വരികയാ ശത്രുക്കളുടെ ഭാഗത്തേക്ക് കടന്നു വന്നു എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു എനിക്ക് ഹുബൈബിന്റെ തല ആരാണ് മുറിച്ചു തരുന്നത് സ്വഹാബി പറയുകയാണ് അവിടെന്ന് ചോദിച്ചു ആരാ ഹുബൈബിന്റെ തല എനിക്ക് വെട്ടിത്തരുന്നത് ശത്രുക്കൾ ചോദിച്ചു പെണ്ണേ ചത്തു കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ ഈ ചത്തുകിടക്കുന്ന ഹുബൈബിന്റെ തല നിനക്കെന്തിനാ ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഇവന്റെ തല വെട്ടി പൊളിച്ചിട്ട് ഇവന്റെ തലയൂട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ ഹുബൈബിന്റെ തലയൂട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാമെന്ന് ഞാൻ ശപഥം ചെയ്തിട്ട് വന്നിരിക്കുകയാണ് ആരും എനിക്ക് വെറുതെ മുറിച്ചു തരണ്ട ചെറുപ്പക്കാരോട് പറയുകയാ ആരാണോ ഹുബൈബിന്റെ തലവെട്ടി എന്റെ കയ്യിൽ കൊണ്ടുതരുന്നത് ഞാൻ അവൻ എന്റെ ശരീരം തരാ എന്റെ കൂടെ കടക്കാനുള്ള അവസരമാ ശരീരം കാണിച്ചിട്ട് പെണ്ണ് മോഹിപ്പിക്കുമ്പോ ഊരി പിടിച്ച വാളും എടുത്തിട്ട് ഓടുകയാണ് ഹുബൈബ് തങ്ങളുടെ തലവെട്ടി മുറിക്കാറ് ഈ സ്വഹാബി ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി അല്ലാഹുവേ കാണുന്ന രംഗം എന്തെന്നറിയോ തലവെട്ടാൻ പോയവന്മാർ മുഴുവനും ജീവനും കൊണ്ട് ഓടുകയാണ് എന്താണ് സംഭവിച്ചതെന്നറിയില്ല ഒരുപാട് സമയം കഴിഞ്ഞു മരത്തിന്റെ മുകളിൽ നിന്ന് താഴെയിറങ്ങി ഹുബൈബ് തങ്ങളുടെ ശറഫാക്കപ്പെട്ട ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് ജനാസ കാണുന്നില്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹദ്റത്തി റസൂലില്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു നബിയെ മയ്യത്ത് കാണുന്നില്ല നബിയെ ജനാസ കാണുന്നില്ല നബിയെ പ്രവാചകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സ്വഹാബത്തെ ജനാസ കബറടക്കി സഹാബ എന്റെ ഹുബൈബിന്റെ ജനാസ കബറടക്കി ആരാടാ മോനെ ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കബറടക്കിയതാരാ നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ അല്ലാഹു നിനക്ക് തരുന്ന നാലാമത്തെ പ്രതിഫലം കേൾക്കണോ നിനക്ക് തരുന്ന നാലാമത്തെ പ്രതിഫലം ഒരു ദിവസം നിന്റെ കുടുംബക്കാര് മുഴുവനും വീടിന്റെ സൈഡിൽ ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നിന്നെ കുളിപ്പിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ അന്ന് നിന്റെ ജനാസ കുളിപ്പിച്ചു എന്നിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന മൂന്ന് കഷ്ടം തുണിയുടെ മുകളിൽ മലർത്തി കിടത്തിയിട്ട് നിന്നയതാ കഫം തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് കുറച്ചു സുഗന്ധം തേച്ച പഞ്ഞിയെടുക്കുമല്ലോ മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തുകട്ടിൽ തോളിലേക്ക് ഉയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ
അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. സുഖം സന്ദേശ പഞ്ഞികെടുത്ത് നിന്റെ മൂക്കിന്റെ ദ്വാരങ്ങളിൽ നിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ വെച്ചിട്ട് മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ടു ഈ പള്ളിയിലിരിക്കുന്ന മയ്യത്ത് കെട്ടിൽ നിന്റെ വീടിന്റെ മണ്ണിൽ കൊണ്ടുവച്ചു. നിന്റെ കുടുംബക്കാർ മുഴുവനും നിന്നെ പൊക്കിയെടുത്തതിന്റെ കത്ത് മലർത്തി കിടത്തിയിട്ടു. ആറുപേര് ജനാസ ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് വരുമല്ലോ. ചെറുപ്പക്കാരാ, ഇവിടത്തെ പള്ളിയില് സ്ഥലമില്ലടാ, കാലുകുത്താൻ പോലും സ്ഥലമില്ല. നിന്റെ മയ്യത്ത് കൊണ്ടുവരുന്നതിന് മുമ്പേ അല്ലാഹുവിന്റെ പള്ളിയും പരിസരവും നിറഞ്ഞിരിക്കുകയാണ്. നിന്റെ മയ്യത്ത് നമസ്കരിക്കാർ, നിന്റെ മയ്യത്ത് കബറടക്കാർ. ആരാ വരുന്നത് പ്രധാനമന്ത്രിയോ, പ്രസിഡന്റോ, കേന്ദ്രമന്ത്രിമാരോ, എംപിയോ, മുഖ്യമന്ത്രിയോ, എംഎൽഎയോ, രാഷ്ട്രീയക്കാരോ വരുന്നത് കാരണമല്ല. പിന്നെ ആരാ വരുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ 70,000 മലക്കുകൾ ഉണ്ടല്ലോ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത, അല്ലാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന 70,000 മലക്കുകളോ, നിന്റെ ജനാസ കബറടക്കാ വരുമടാ പൊന്നുമോനെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു, സ്വഹാബാ, എന്റെ ഹുബൈബിനെ കബറടക്കിയത് മലക്കുകളാണ്. സഹാബാ, മലക്കുകളാണ് കബറടക്കിയത്, മലക്കുകളാണ് കബറടക്കിയത്. അതിനാടാ മരണമെന്ന് പറയുന്നത്, അതിനാണ് മരണമെന്ന് പറയുന്നത്. മോനെ, മരിച്ചാൽ എങ്ങനെ മരിക്കണമെന്നറിയുമോ? BBIP പോലെ മരിക്കടാ പൊന്നുമോനെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉടമ പറഞ്ഞത്, അതുകൊണ്ട് ഒരുങ്ങിക്കോവാപ്പാ, നമസ്കരിക്കുന്നവൻ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അവന് മരിക്കുന്ന കാലം വരെ ഭക്ഷണം കൊടുക്കുകയാണ്. അവൻ അല്ലാഹു നല്ല മരണം കൊടുക്കുകയാണ്. സകറാത്തിന്റെ അവസ്ഥയിൽ മരണ സമയത്ത് ഷഹാദത്ത് കലിമ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നാലേ അവന്റെ മയ്യത്ത് കബറടക്കാൻ മലക്കുകൾ വരികയാണ്. ഈ പ്രപഞ്ചം തന്നെ സത്യക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളുടെ കൂടെ പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലവിധികളും ചേരുവിധികളും ഒടുങ്ങുന്ന പടച്ചുറപ്പിന്റെ സ്വർഗം ഉണ്ടല്ലോ. ആ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തിയെത്താ അല്ലാഹു നിനക്ക് ഭാഗ്യം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളെ പറയുമ്പോ നന്നാകാ സമയമായി, നന്നാകാ സമയമായി. മരണത്തിന്റെ അടയാളങ്ങൾ വന്നു, ഒരുപാട് രോഗങ്ങളായി, കൂടിയെല്ലാം നിറച്ചു പോയി. വല്ലാത്ത പ്രതിസന്ധിയുടെ നിലവിലൂടെ നടക്കുകയാണ്. ഈ സമയത്തെങ്കിലും നിനക്കൊന്ന് പള്ളികൾ കയറിക്കൂടെ? ഇനിയെങ്കിലും അല്ലാന ഇനിയുള്ള കാലമെങ്കിലും അല്ലാഹുവിനനുസരിച്ചൊന്ന് ജീവിച്ചുകൂടെ? എന്തേ മരിക്കേണ്ടവനാണെന്നുള്ള ചിന്ത നിനക്കില്ലേ? അപ്പാ, എത്രയോ ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് വീണ് മരിച്ചു പോകുന്നത് നീ കണ്ടിട്ടുണ്ടല്ലോ. ക്യാൻസർ വന്നാലേ മരിക്കുമെന്നാരാ പറഞ്ഞത്? ചുമര വന്നാലേ മരിക്കുമെന്നാരാ പറഞ്ഞത്? മരിക്കാം, മാരക രോഗം വേണ്ട, ഒരു രോഗമും വേണ്ട. തമീലം വലാത്ത തിരി ഇലാ ജന്നലൈലും തഴിയസൂയിൽ ഫജിരി وكم من صحيح مات من غير إلة وكم من مريض ناس دهرا على دهري രാവിലെ എഴുന്നേറ്റവന് വൈകുന്നേരം തികയ്ക്കുന്നില്ല.
രാവിലെ എഴുന്നേറ്റ നിന്റെ ബാപ്പ ജോലിക്ക് പോയ ബാപ്പ എവിടെ? വെള്ളത്തുണിയിൽ പൊതിഞ്ഞല്ലേ വീട്ടിൽ കൊണ്ടുവച്ചത്? രാത്രി ഭക്ഷണം അങ്കടിച്ച് കബളിൽ ഉമ്മ തന്നിട്ട് കയറിക്കടന്ന നിന്റെ ഉമ്മ എവിടെ? രാവിലെ പള്ളിക്കുഴിയിലേക്ക് കൊണ്ടുപോയത് നീ തന്നെ കണ്ടതല്ലേ? രാവിലെ എഴുന്നേറ്റവന് വൈകുന്നേരം തികയ്ക്കുന്നില്ല, വൈകിട്ട് കിടന്നവന് രാവിലെ എഴുന്നേൽക്കുന്നില്ല. മോനെ, ഒരു രോഗവും ഇല്ലാത്തവന് പെട്ടെന്ന് പെട്ടെന്ന് വീണു മരിച്ചു പോകുന്നടാ. എന്തേ നന്നാകാൻ തോന്നാത്തത്? എന്തേ ഇനിയെങ്കിലും നിനക്കൊന്ന് ചിന്തിക്കാൻ കഴിയാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുങ്ങിക്കോ, മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. അല്ലാഹുവിലേക്ക് മടങ്ങലല്ലാതെ വേറൊരു വഴിയും ഇനി നിന്റെ മുന്നിൽ കാണുന്നില്ല.